കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിൽ ആനക്കുട്ടികൾക്ക് വൈറസ് ബാധ. ആന്തരികാവയവങ്ങളെ ബാധിക്കുന്ന ഹെർപ്പസ് എന്ന അപൂർവ വൈറസാണ് ആനകളെ ബാധിച്ചിരിക്കുന്നത്. ഇത് കുട്ടിയാനകൾക്കാണ് കൂടുതൽ പ്രശ്നം സൃഷ്ടിക്കുക. 10 വയസ്സിന് താഴെയുള്ള ആനകൾക്ക് ഈ വൈറസ് ബാധിച്ചാൽ 48 മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കും. അതേസമയം ഇവ മനുഷ്യനെ ബാധിക്കില്ല. എന്നാൽ മനുഷ്യർ വൈറസ് വാഹകരാകാനുള്ള സാധ്യതയുണ്ട്. മുതിർന്ന ആനകൾക്കും ഇവ കാര്യമായ പ്രശ്നം സൃഷ്ടിക്കാറില്ല എന്നാണ് വിവരം. 4 ദിവസം മുൻപ് കോട്ടൂർ ആനക്കോട്ടയിൽ ചെരിഞ്ഞ കുട്ടിയാന ശ്രീകുട്ടിയുടെ മരണവും ഈ അപൂർവ വൈറസ് ബാധിച്ചാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. അധികൃതർ നടത്തിയ വിദഗ്ധ പരിശോധനയിൽ കോട്ടൂരിലെ കണ്ണൻ എന്ന ആനക്കുട്ടിക്കും ഇതേ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം ആമിനെയും നിരീക്ഷണത്തിലാണ്. കണ്ണന് ഡോക്ടർ ഷിജുവിൻ്റെ നേതൃത്വത്തിൽ ചികിത്സ തുടങ്ങി. മുൻകരുതലിൻ്റെ ഭാഗമായി ആനക്കോട്ടയിലെ 10 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടിയാനകൾക്കും ചികിത്സ തുടങ്ങിയതായി DFO അനിൽകുമാർ അറിയിച്ചു. വൈറസ് ബാധിച്ചാൽ ഇപ്പോൾ എസിക്ലോവിർ എന്ന ഇഞ്ചക്ഷനാണ് നൽകുന്നത്. കേന്ദ്രത്തിലെ എല്ലാ ആനക്കുട്ടികൾക്കും പ്രതിരോധ മരുന്ന് നൽകുന്നുണ്ട്. 5 ദിവസം ഇത് നൽകേണ്ടി വരും. എന്നിരുന്നാലും ഫലപ്രദമായ മരുന്ന് ഇല്ലാത്തത് ആനക്കുട്ടികൾക്ക് വൈറസ് കാഠിന്യത്തിൽ 2-3 ദിവസത്തിനപ്പുറം ജീവനുണ്ടാകുക എന്നത് പരീക്ഷണം മാത്രമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. 3 വയസ്സായ കണ്ണനും 1.5 വയസ്സായ ആമിനിയും കൂടാതെ 8 വയസ്സുകാരൻ റാണ, 6 വയസ്സുകാരൻ രാജ, 5 വയസ്സുകാരൻ അർജുൻ, 5 വയസ്സുകാരി പൊടിച്ചി, 4 വയസ്സുകാരി പൂർണ, 4 വയസ്സുകാരനായ മനു, മായ 3, കണ്ണൻ 3 എന്നിവരും അടുത്തിടെ വയനാട് നിന്നും എത്തിച്ച രാജു എന്ന 1.5 വയസ്സുകാരനുമാണ് കാപ്പുകാട്ടെ നിലവിലെ കുട്ടിയാനകൾ. 21 ആനകൾ വരെയുണ്ടായിരുന്ന പാർക്കിൽ ഇപ്പോൾ 9 കുട്ടിയാനകൾ ഉൾപ്പെടെ 16 ആനകളാണ് ഉള്ളത്. അതിനിടെ കോവിഡിൻ്റെ 2ാം വരവിനെ തുടർന്ന് അടച്ചിട്ട വനം വന്യജീവി വകുപ്പിൻ്റെ പാർക്കുകളിലെ വന്യമൃഗങ്ങൾ ഓരോന്നായി ചത്തൊടുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട്. 2 മാസത്തിനുള്ളിൽ സിംഹവും കുട്ടിയാനയും 15-ലേറെ മാനുകളുമാണ് ചത്തത്. നെയ്യാർ ഡാം സിംഹ സഫാരി പാർക്കിലെ സിംഹങ്ങളെല്ലാം ചത്തതിനെ തുടർന്ന് സിംഹ സഫാരി പാർക്ക് അടച്ചുപൂട്ടി. നെയ്യാർ ഡാം വ്ലാവിട്ടിയിലെ മാൻ പാർക്കിലെ മാനുകൾ ഓരോന്നായി ചത്തു തുടങ്ങി. 1 മാസത്തിനകം പാർക്കിലെ 15-ലേറെ മാനുകളാണ് ചത്തത്. ഏറ്റവും ഒടുവിലായി കോട്ടൂർ ഗജഗ്രാമത്തിലെ പ്രായം കുറഞ്ഞ ആനക്കുട്ടിയും കഴിഞ്ഞ ദിവസം ചെരിഞ്ഞു. 3 കിലോമീറ്റർ ചുറ്റളവിനുള്ളിലാണ് സിംഹ സഫാരി പാർക്കും മാൻ പാർക്കും ആന പുനരധിവാസ കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത്.